ജോയ് എന്ന് പറയുന്ന തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി ഈ ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയാണ്. ഓ, നിങ്ങളോട് വിളിപ്പോടുവിനുണ്ട് കൃഷ്ണൻ, ഞാൻ തീത്ത. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. രാമേഞ്ചോട് എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഞാനും കൂടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ സ്കൂബ ഡൈവിംഗ്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അതിവനില്ല. ട്രെയിനിലുള്ള എല്ലാം ഞാൻ അടിയോടിട്ട് പറയുന്നു, എല്ലാ അവശിഷ്ടങ്ങളും ഈ അമ്മഴിഞ്ഞ തോട്ടിൽ ഇവിടെയാണ്. സകല അവശിഷ്ടങ്ങൾ കള്ളം പറയല്ലേ. കള്ളോ? പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. ഞങ്ങൾക്ക് യാർഡാണെങ്കിലും ട്രെയിനകത്ത് വേസ്റ്റിന് സെപ്പറേറ്റ് കോൺട്രാക്ട് ഉണ്ട്. അത് ആ കോൺട്രാക്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് പുറത്താണ് കളയുന്നത്. ഇവിടെ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ അവശിഷ്ടങ്ങളും ഈ അമ്മഴിഞ്ഞ തോട്ടിൽ ഇവിടെയാണ്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ബോഡി കിട്ടിയിരിക്കുന്നത് റെയിൽവേയുടെ പരിധി കഴിഞ്ഞുള്ള സ്ഥലത്താണ്. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലമല്ല. ഇന്ന് മൃതദേഹം കണ്ടെടുത്ത ഈ തകരപ്പറമ്പിലെ കനാലുണ്ടല്ലോ, അത് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽപ്പെടുന്ന സ്ഥലമാണ്. അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം കഴിഞ്ഞ 6 മാസമായി അവിടെ നിന്ന് മാലിന്യ നിർമാർജ്ജനം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലമല്ല. അപ്പൊ ഇവിടെ ആർക്കും വിശ്വാസം? അതിന്റെ ഒരു സ്ഥലത്താണ് ഇത് ഈ ബോഡി കിടന്നത്. അവിടെ പിന്നെ മാലിന്യം ഒരുപാടില്ലാത്തതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞത്. തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂങ്കിലും പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. മാലിന്യം എല്ലാ സ്ഥലത്തും ഒരു പ്രശ്നമാണല്ലോ. അതിപ്പോ ഇനിയിപ്പോ അത് ഇത് റെയിൽവേയിൽ കുറച്ച് കൂടുതലാണ് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞോളൂ. അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. 95 ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ മേയർ ആയിരുന്ന സമയത്ത് അന്ന് ഇതവിടെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി അവർ പരിശ്രമം ഞാൻ നടത്തിയതാണ്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഈ പാവത്തിനൊന്നും അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.